പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റായിട്ടും വളരെ സോഫ്റ്റായിട്ടും നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോൺ വെജൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ എങ്ങനെയാണ് വീട്ടിൽ പുട്ടുണ്ടാക്കാറ്, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിലേക്ക് നമ്മൾ ഈ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ്റെ കൂട്ടും കൂടി ആഡ് ചെയ്യുന്നുള്ള വ്യത്യാസം മാത്രമാണുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിലെ ഓളും കൂടി പ്രസ് ചെയ്താലേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പൊട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ഒരു 400 ഗ്രാമാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള വെജിറ്റബിളായിട്ട് ഞാൻ സബോള ഒരു 1.25 സബോള ചെറുതാക്കി മുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ 2 പച്ചമുളക് പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതാണ് എടുത്തു വെച്ചേക്കുന്നത്. സബോളയുടെ അളവ് ഒരുപാടൊന്നും പാടില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ചിക്കൻ ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേവിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ വേകുമ്പോഴേക്കും ഇഞ്ചിയും സബോളയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് നന്നായി വാടി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചെറുതാക്കി അരിഞ്ഞു വെച്ച സബോള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം അത് വഴറ്റി കൊടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ലോണം സബോള വാടി കിട്ടാനായിട്ട്. അപ്പോൾ നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നേരത്തെ അരിഞ്ഞു വെച്ച 2 പച്ചമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി നല്ലോണം വാടി വരണം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇതിലേക്ക് 1 പിടി നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇത് ഈ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മസാലയൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വേവിച്ച വെള്ളമാണ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അധികം വേവൊന്നും വേണ്ട, ഓൾറെഡി ചിക്കൻ വെന്തതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ജീരകം, അതുപോലെ തന്നെ നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നനയ്ക്കാനായിട്ട് പുട്ടിനെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ നനച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കാൻ, കാരണം കുറച്ച് നേരം പുട്ടുപൊടി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി പോകും. അപ്പോൾ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പാകത്തിന് നനഞ്ഞ് പുട്ട് നല്ല പൊടി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. അതിനായിട്ട് ആദ്യം നാളികേരം ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മിക്സ് ഇട്ടതിന് ശേഷം ഇനി നേരത്തെ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് ഇടുന്നത്.
അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ പുട്ടും കുറ്റി ഫില്ല് ചെയ്യണത്. ഇനി പുട്ട് വേവിക്കാൻ വെക്കാൻ ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ ആവി വരും, അപ്പോൾ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഉണ്ടാ നല്ല ആവി പറക്കണ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, ചിക്കൻ്റെയും അതുപോലെ തന്നെ ആ പുട്ടിൻ്റെയും കൂടിയിട്ട് ഒരു പ്രത്യേക സ്മെല്ലാണ്. സ്മെല്ല് പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.